Hello, Assalamualaikum. Welcome back. ഇന്നത്തെ റെസിപ്പി ഒരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. കുറേ ആൾക്കാർ ചെയ്യാൻ പറഞ്ഞൊരു വീഡിയോ ആണ്ട്ടാ ഇത്. ഇതൊരു ഈസി സിമ്പിൾ വെറൈറ്റി എഗ് സ്നാക്കാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ നേരെ വീഡിയോ നോക്കാം. ഈ റെസിപ്പിയിലേക്ക് ആദ്യം മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് അത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടിങ് റെഡിയാക്കാം. രണ്ട് ടൈപ്പ് കോട്ടിങ് വേണം, ഒന്ന് ഡ്രൈ ആയിട്ടുള്ളതും ഒന്ന് വെറ്റും. അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ഒരു ബൗളിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഒന്ന് ലൂസായിട്ട് മിക്സാക്കിയാൽ മതി, ഓവർ ലൂസാവേണ്ട. എന്നാൽ മുട്ട ഒന്ന് കോട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ കട്ടിയൊന്നും അധികം കട്ടിയൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ മൈദൻ്റെ അളവ് ഇത്ര തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മൾ എടുക്കുന്ന മുട്ടൻ്റെ അളവ് നോക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി. ഇനി ഇതാ ഇപ്പുറത്തെ ബൗളിൽ വേറൊന്നല്ല, ബ്രെഡ് ക്രംസാണ് വേണ്ടത്. ഒന്നുകിൽ ഇങ്ങനെ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ രണ്ട് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പീസ് പീസായിട്ടിട്ട് ഒന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ്. അല്ലെങ്കിൽ റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അങ്ങനെ ഇതാ ഇത് രണ്ടും കൂടെ സെറ്റായിന്. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നാല് മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്, ഫുള്ളായിട്ട് ബോയിലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് രണ്ടായിട്ട് കട്ടാക്കുക. ഇതിങ്ങനെ നീളത്തിലാന്നിട്ടാ കട്ടാക്കേണ്ടത്. ഇനി ഇപ്പം ഇതിൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ആക്കാം. ഞാനിപ്പം ഇതിൻ്റെ മഞ്ഞ എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് വേറൊരു സംഭവം ഉണ്ടാക്കാനുണ്ട്, ഒരു ക്രീം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ മുട്ടൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൈദൻ്റെ മിക്സിയിൽ ഒന്ന് നല്ലോണം ഡിപ്പ് ചെയ്യുക. എന്നിട്ട് മറ്റേ ബ്രെഡ് ക്രംസിലും കൂടി ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാണ്ട് നോക്കണം കേട്ടോ. പിന്നെ ഈ ഒരു മൈദൻ്റെ മിക്സ് മുട്ടൻ്റെ ഉള്ളിലേക്കും ആ ഒരു യെല്ലോൻ്റെ സ്ഥലത്തേക്കും എല്ലാം മൊത്തത്തിൽ കോട്ടാവുന്ന പോലെ വേണം മൈദയിൽ മുക്കിയെടുക്കാൻ. ഇങ്ങനെ ഫോർക്കോണ്ടാക്കിയാൽ മൈദൻ്റെ മിക്സ് അധികം ഓവറായിട്ട് ആ ബ്രെഡ് ക്രംസിലേക്ക് പോവില്ല. ഇങ്ങനെ നേരെ തിരിച്ച് പിടിച്ചിട്ടെല്ലാം അതിലേക്ക് ഇട്ടു കൊടുത്താൽ മതി. ഇനിയിപ്പം കൈകൊണ്ട് തന്നെ നല്ലോണം ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കൈകൊണ്ട് മെല്ലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നല്ലോണം കോട്ടാവുന്ന പോലെ തന്നെ കോട്ട് ചെയ്തെടുക്കുക. പിന്നെ ആ ഒരു എഗ് യോക്കിൻ്റെ സ്ഥലത്തെല്ലാം കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ആ ഒരു ഹോൾസ് അവിടെ ബാക്കി വെക്കണം കേട്ടോ. നമുക്ക് അതിൽ ഫില്ലിങ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ആക്കാം. അങ്ങനെ ഇതാ നമ്മളെ എഗ് വൈറ്റ് മുട്ടൻ്റെ വെള്ള ഇട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇനി മുന്നേ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ മാറ്റി വെച്ച ഈ മുട്ടൻ്റെ മഞ്ഞയില്ലേ, ഇതാദ്യം ഒന്ന് നല്ലോണം ഉടച്ചെടുക്കുക. ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ട് എന്താ പറയുക, നല്ലോണം മാക്സിമം പറ്റുന്ന പോലെ ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഇതിപ്പോൾ നല്ലൊരു ഒരു പൗഡർ പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മയണൈസാണ് വേണ്ടത്. ഇതിപ്പോൾ ഹോം മെയ്ഡ് മയണൈസാണ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മയണൈസാണ്. ഇനി ഏറ്റവും ബെസ്റ്റ് കുറച്ച് ഗാർലിക്കെല്ലാം ഇട്ട് കുറച്ച് വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന മയണൈസാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്കിൽ കൊടുക്കുക. ഷവർമ ഉണ്ടാക്കുന്ന റെസിപ്പീൻ്റെ കൂടെ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് കണ്ടോക്കിയാൽ മതി. ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണ് മയണൈസ് ഇട്ട് കൊടുത്തിന്. എന്നിട്ടിതാ ഇങ്ങനെ നല്ലോണം മിക്സാക്കി പറ്റുന്ന പോലെ ഒന്ന് പേസ്റ്റ് ആക്കുക. ഒന്ന് സ്പൂണുകൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് പേസ്റ്റ് ആക്കിയാൽ മതി കേട്ടോ. ഇത് ഹോം മെയ്ഡ് തന്നെ യൂസ് ആക്കണം എന്ന് പറയാൻ കാരണം, നമ്മൾ വാങ്ങുന്ന മയണൈസിന് എന്തായാലും ചെറിയൊരു പുളിപ്പുണ്ടാവും. ഹോം മെയ്ഡ് ആകുമ്പോൾ അതുണ്ടാവില്ല. എന്താ പറയുക, നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, ഒരു ഗാർലിക്കിൻ്റെതും എല്ലായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹോം മെയ്ഡ് തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല, കാര്യം മയണൈസിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടേനു. അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമിപ്പോൾ ഇല്ല. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂണ് മാത്രം കുരുമുളക് പൊടി ഇട്ടിന്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കെച്ചപ്പ് ഇട്ടിട്ടൊന്ന് മിക്സാക്കുക. കെച്ചപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, പുളിപ്പ് കൂടി പോകാണ്ട് നോക്കണം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ഇട്ടിന്. എന്നിട്ടൊന്ന് മിക്സാക്കിയിട്ട് അധികം ഓവറായിട്ട് പുളിപ്പൊന്നും വരുന്നില്ല എന്ന് ഒന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ ടേസ്റ്റ് വലിയ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി.
ഇനിയിപ്പോൾ ഈ സ്നാക്ക് ഒന്ന് നല്ല സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എരിവുള്ള സ്നാക്ക് തന്നെയല്ലേ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഒരു എരിവുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ചമ്മന്തിയിലേക്ക് എന്തായാലും തേങ്ങ വേണം. ഒരു 3-4 സ്പൂൺ തേങ്ങ മതി. ഇപ്പം ഞാൻ കറക്റ്റ് പറയാത്ത ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എടുക്കുന്ന മുട്ടൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എത്രത്തോളം വേണോ അത്രത്തോളം മതി. ഓരോ മുട്ടയിലും കുറച്ച് കുറച്ച് മതി. അതുകൊണ്ട് എന്തായാലും കൂടുതലൊന്നും വേണ്ട. ഞാനൊരു 3 സ്പൂൺ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആണെന്നിട്ടാ, അതാണ് ഞാൻ ഒന്ന് മാത്രം എടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില കുറച്ച് അധികം വേണം, കറിവേപ്പില കുറച്ച് മതി. പിന്നെ എന്താ, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് ഒന്ന് ചമ്മന്തിയാക്കി എടുക്കുക. പിന്നെ പച്ചമുളക് എരിവില്ലാതെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണങ്ങാനും എടുത്തോട്ടെ. കുറച്ച് സ്പൈസി ആയിട്ട് വേണം, വേറെ ഒരു എരിവും ഇല്ലാലോ ഇതിലേക്ക്. അതുകൊണ്ട് ഈ ചമ്മന്തി കുറച്ച് എരിവിൽ തന്നെ വേണം കേട്ടോ. ഇനിയിപ്പോൾ എന്നാ, നമ്മൾ 2 മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നും പണിയില്ല, എല്ലാം ഒന്ന് സെറ്റാക്കലേ ഉള്ളൂ. ഇതൊന്ന് അതിന് മുന്നേ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു എഗ് വൈറ്റ് ഇല്ലേ, അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഫ്രൈ ആക്കിയാൽ മതി കേട്ടാ. നല്ല ചൂടോടെ സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എന്നിട്ട് ഓയിൽ നല്ലോണം ചൂടായാലും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്നൊന്ന് പൊരിച്ച് കോരിയാൽ മതി, വലിയ വേവൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇതാ ഇങ്ങനെ ഒരു നല്ലൊരു ഗോൾഡൻ കളറാകുമ്പം കോരി മാറ്റാം. അപ്പോൾ എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ അത് അറേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ സെർവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് മാത്രം അറേഞ്ച് ചെയ്താൽ മതി കേട്ടോ. നല്ല ചൂടുള്ള ഒരു എഗ്ഗ് ഫ്രൈ ആക്കിയതിൽ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഇതാ ആ ഒരു ഹോൾസ് ഉണ്ടല്ലോ, ആ ഒരു എഗ് യോക്കിൻ്റെ ഹോൾസിൽ മാത്രം ഞാൻ ആ ഒരു ചമ്മന്തി, നല്ല എരിവുള്ള ചമ്മന്തി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതാ ഇങ്ങനെ ആ ഒരു മുട്ടൻ്റെ മഞ്ഞ് മയണൈസും എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു ക്രീമില്ലേ, അത് പൈപ്പിംഗ് ബാഗിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിന് ഞാൻ. എന്നിട്ട് ഒരു നോസിലും കൂടി ഇട്ടിന്. ഇതിപ്പോൾ പൈപ്പിംഗ് ബാഗ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലൊന്ന് നോസിലിട്ടിട്ട് ഇടാണ്ട എങ്ങനെയായാലും ചെയ്യട്ടാ. നോസിലിട്ടാൽ നല്ലൊരു ഡിസൈൻ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേലേക്ക് ക്രീം ആക്കുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ എഗ് സ്നാക്ക് റെഡിയായി. നല്ല വെറൈറ്റിയാണ് കാണാൻ. പിന്നെ ഇത് സെർവ് ചെയ്ത് വെച്ചാലും ആർക്കെങ്കിലും വരുമ്പം എല്ലാം സെർവ് ചെയ്ത് കൊടുത്താലും എന്തായാലും വെറൈറ്റി ആയിരിക്കൂലേ. പിന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകം ആ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവിൽ തന്നെ ഉണ്ടാക്കണം. എന്നാലേ നമ്മൾ ഓരോരോ ബൈറ്റ് എടുക്കുമ്പോൾ ആ ഒരു ചമ്മന്തിൻ്റെ ടേസ്റ്റും കൂടി കിട്ടുമ്പോൾ നല്ല എരിവിലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അത് തിന്നാൻ നല്ല സ്പൈസി ആയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾ കുറേ കമൻസ് വന്നിന് ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞവരെല്ലാം ഹാപ്പി ആയിരുന്നു വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.